വാട്സപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്, സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ക്രീപ്പർ ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഓൾറെഡി ഞാൻ പകുതി ഉണ്ടാക്കി, സത്യം പറഞ്ഞു. ഇത് വൺ ഓഫ് ദ അൺലക്കിയസ്റ്റ് ബിൽഡ്. എന്റെ കറണ്ട് പോയി രണ്ട് പ്രാവശ്യം, വളരെ സേവ് ചെയ്ത് എല്ലാ വീഡിയോയും പോയി. അതുകൊണ്ട് എന്റെ പകുതി വീഡിയോയ്ക്ക് ഫേസ് ക്യാം ഇല്ല കേട്ടാ. പിന്നെ കുറെ കോപ്പൊക്കെ ആണ് സംഭവിച്ചത്. എന്തായാലും കണ്ടു നോക്ക് കേട്ടാ. എടാ നിങ്ങൾ സബ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോ കാണാം കേട്ടാ, അല്ലെങ്കിൽ സബ് ചെയ്യരുത്. വേണ്ട വേണ്ട വേണ്ട. ഐ എം ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് സപ്പോർട്ട് ഇൻ എവറി വീഡിയോ. ലൈക്ക് കമൻസ് എന്ന ലൈക്കിനെക്കാട്ടിയും കൂടുതലാണെന്ന് തോന്നുന്നു. ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇത് കൂടുതൽ എനിക്ക് എക്സ് പി ഉണ്ടാക്കാൻ പറ്റത്തില്ല മോനെ. സത്യം പറഞ്ഞാൽ 30 വരെ എക്സ് പി മതി. മഴയാണല്ലോ പുറത്ത്. ആ കൊള്ളാം. ഇവരെന്താ എന്റെ വീട്ടിലകത്ത്? ഞാൻ നോക്കുന്നില്ല. എന്തായാലും വീട്ടിൽ കയറി വന്നിരിക്കുക, കുഴപ്പമില്ല. ഇവിടെ ഇഷ്ട ഗ്രൈൻഡ്സ്റ്റോൺ ദേണ്ട് 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 ദേണ്ട്. ഓൾറെഡി ഞാൻ ഒരു പിക്കാക്സ് ചെയ്ത് വെച്ചായിരുന്നു, അവനെ കളയണം. അപ്പൊ എന്തായാലും ഇത് കളയണം. നീ ഉള്ള എൻചാൻമെന്റ് ഒക്കെ ചെയ്യട്ട ബോയ്. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? എല്ലാ എൻചാൻമെന്റ് ഇന്ന് തീർത്തിരിക്കും. സോഡിനകത്ത് എന്താണ് വേണ്ടത്? പിക്കാക്സിനകത്ത് എന്താണ് വേണ്ടത്? എന്തൊക്കെയാണ് വേണ്ടത് പറ ഇഷ്ട. ആദ്യം പിക്കാക്സ് തുടങ്ങാം. എന്തുവാണ് ഫോർച്യൂൺ 3? നമുക്ക് നോക്കട്ടെ ഫോർച്യൂൺ 3 കൂടെ എന്തൊക്കെ കിട്ടുമെന്ന്. എന്തൊക്കെ കിട്ടും നോക്കട്ടെ. Unbreaking 3 efficiency 4. Let's go. എനിക്ക് മെൻഡിങ് കൂടി വേണമായിരുന്നു, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ആക്സിഡന്റ് എന്തുവായിരുന്നു? അൺബ്രേക്കിംഗ് 3 കിടക്കട്ടെ. എന്താ കിട്ടിയെന്ന് നോക്കട്ടെ. അൺബ്രേക്കിംഗ് 3 മാത്രമേ കിട്ടിയുള്ളൂ. അതെന്ത് പരിപാടിയാണ്? വേറെ ഒന്നുമില്ലേ? ഫയർ ആസ്പെക്ട് 2 സോഡി വേണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഇല്ല. ഫയർ ആസ്പെക്ടും പിന്നെ ബാക്കി ഷാർപ്നെസ് 4 കൊള്ളാം 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 കൊല്ലാം മോനെ കൊല്ലാം. അതിൻ്റെ ബോയിൻ്റെ ഒന്ന് അൺബ്രേക്കിംഗ് 3 ഫയർ അല്ലായിരുന്നു. എന്തായാലും ഞാൻ ഇവിടെ ഒരു രണ്ട് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടയാ എഫ് കെ കണ്ട ഏറ്റവും പൊക്കത്ത്. അപ്പം ഞാൻ ഇതിൻ്റെ ക്രീപ്പർ ഫാം എൻ്റെ നടുക്കുണ്ടാക്കിയത്. ആ മൂന്നിന് എഫ് കെ ഒരേ സ്ഥലത്ത് സ്മാർട്ട്സ്. ആരടാ ആരടാ? ഓ ഇതിപ്പോഴും മാർക്ക് ചെയ്യുന്നുണ്ട്. കൊള്ളാമല്ലോ. ഷവലൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്യേണ്ടി വരാം. ഷവൽ എടുത്തുകൊണ്ട് വരട്ടെ. കൊബിൾ സ്റ്റോണും എല്ലാം എടുത്തുകൊണ്ട് വരാം. നമുക്ക് ഈ സാധനങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് ആവശ്യമുള്ള മാത്രം ഇപ്പോൾ കൈ പിടിക്കാം. എന്തായാലും നമുക്ക് വേണ്ട ഷവൽ ഉണ്ടാക്കിയെടുക്കട്ടെ, ആവശ്യമുള്ള സംഭവങ്ങൾ മാത്രം. അപ്പോൾ ക്രീപ്പർ ഫാമിന് വേണ്ടിയുള്ളതൊക്കെ നമുക്കിപ്പോൾ ആദ്യം എടുത്തുകൊണ്ട് പോവാം. എന്തെങ്കിലും കുറച്ച് അവളുടെയൊക്കെ വുഡ് കാണണം. വുഡ് എടുക്കട്ടെ. നമുക്കിതിന് വേണ്ടത് കുറേ കൊബിൾ സ്റ്റോണും കുറേ ട്രാപ്സും. അപ്പം ഉള്ള ട്രാപ്സ് ഫുള്ള് നിറയ്ക്കട്ടെ. ഞാൻ എത്ര ട്രാപ്സ് വേണമെന്ന് എനിക്ക് ഒരു ഉറപ്പും ഇല്ല. ഗ്രാവലും ഇതും ഇരിക്കട്ടെ. ഒന്നും കിട്ടുന്നേക്കാളും നല്ലത്. ഇത്രയും കൊബിൾ സ്റ്റോണിൻ്റെ ആവശ്യം ഉണ്ടാകുന്ന എനിക്കറിയത്തില്ല. എന്തായാലും തൽക്കാലം ഞാൻ ഇത്ര എടുത്ത് വെച്ചേക്കുവാണെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഓ എന്തോ അത് ഈ ലെവലിൽ നിന്ന് നമുക്ക് ഫുള്ളും കാലിയാക്കി തുടങ്ങാം. ദൈവമേ എത്ര നേരമായെന്ന് എനിക്കൊരു അറിയത്തില്ല. അവസാനം ഞാൻ ആ ഏരിയ ഫുള്ളും കാലിയാക്കി എടുത്തു മോനെ. ലെറ്റ്സ് ബിഗിൻ ഗാരേജ്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇതിപ്പോൾ നടുക്കല്ലേ, ഇതിപ്പോൾ ഇവിടെ ഇതാണ് അടുക്കെന്ന് തോന്നുന്നു. 1, 2, 3 എനിക്കറിയാം ഈ കളർ സെയിം അല്ലെന്ന്. 5 നോക്കട്ടെ. ഇപ്പോൾ അടുക്കാണോ നോക്കട്ടെ ഇത്. ആ ഏകദേശം ഒരു നടുക്കാണെന്ന് തോന്നുന്നു. 1, 2, 3, 4, 5 1, 2, 3, 4, 5, 6, 7, 8, 11, 12 അത്രയും മതിയായിരുന്നു. പിന്നെ ഇത്ര മെനക്കെട്ടി എത്ര ഗ്യാപ്പ് ഇട്ട് എന്തിനാണ്? ഇതിപ്പോൾ എത്ര ഗ്യാപ്പ് ഉണ്ട് ഇവിടെ? 1, 2, 3 തൽക്കാലം ഞാൻ ഇതൊരെണ്ണം പൊട്ടിച്ച് ഇത്ര മൂലക്കോട്ട് ചേർത്ത് വെക്കുന്നില്ല. ബെഡ് എടുത്ത് പുറത്തോട്ടൊരെണ്ണം കൊണ്ടുവരണം എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പണി തുടങ്ങിയല്ലോ, ഇതിപ്പോൾ പെട്ടെന്ന് തീരും എന്ന് പ്രതീക്ഷിക്കാം. 2, 3, 4, 5, 6, 7, 8 ഒരു ഹൈറ്റ് കൂട്ടിയാൽ മതി. ഇതിൻ്റെ 4 ലെയർ ഉദ്ദേശിക്കുന്നത്, പക്ഷേ എനിക്ക് തോന്നുന്നു എഫിഷ്യൻസി എനിക്ക് 2 ലെയറിനെ കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ക്യാറ്റിനെയും കൊണ്ട് പിടിച്ചുകൊണ്ട് വരണം. ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ 2 ഭാഗം നിറയ്ക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ട്രാപ്പ് ഡോർസ്. ഹു 1, 2 ഹു കാർപ്പറ്റ് സ്പൈഡർ സ്പോൺ ആകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത്രയും വീതിയിലിട്ട് ചെയ്യാം. ഇനി വേണ്ട നമുക്കത് ഈ ലെയറിലുള്ള സംഭവങ്ങൾ നമുക്ക് റെഡിയാക്കാം.
ഇപ്പോൾ എത്ര ഹൈറ്റ് ഉണ്ട്? 1, 2, 3, 4 ഒരെണ്ണം ഇട്ടേക്കുന്ന താഴെത്തോട്ട് ആയിട്ട്. ഇനി നമുക്ക് മുമ്പിലോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്ര ബ്ലോക്ക് മുമ്പിലോട്ട് പോകണം നോക്കട്ടെ. ഇതിപ്പോൾ ഇവിടുന്ന് അല്ലേ വീഴുന്ന, 1, 1, 1, 2, 3, 4, 5 ഇത് ആറാമത്തെയാ, 8th പതിനാല് 15 ഓ എന്തുവാ എന്ത്, ഞാൻ ടോർച്ച് എടുത്തിട്ട് വരട്ടെ, ഒന്ന് കാണാൻ പോലും വരുന്നില്ലല്ലോ. അത് കുഴപ്പമെന്ന് വെച്ചാൽ കുഴപ്പം ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇവന്മാർ ഇവിടം വരെ എത്തും, ഇവിടോട്ട് വീഴും. ഇവിടോട്ട് വീണ് കഴിഞ്ഞിട്ട് എന്തുവാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് എനിക്ക് കുറച്ച് ഐഡിയ കുറവുണ്ട്, എന്നാലും ഞാൻ ഇപ്പോൾ ചെയ്ത് തീർത്തു. അപ്പം എന്തായാലും ഇവന്മാർ ഇവിടം താഴത്തോട്ട് വീഴും. 1, 2 നിൽക്കുക. ഓ ദൈവമേ, ഇപ്പോൾ താഴത്തോട്ട് ഞാൻ വീണേനെ. ആ ഇപ്പോൾ ഇത് ഇവിടം വരെ ആയല്ല, ഇനി ഞാൻ ഇവിടെ വെക്കേണ്ടത് എന്ത്? അതിനൊക്കെ എന്ത് ഇട്ടിട്ട് ഇവിടെ ഇനി വെക്കേണ്ടത്? എന്ത് വെക്കേണ്ടത്? ഇപ്പോൾ ഇവിടം വരെ എത്തിയല്ലേ, ഇനി ചെസ്റ്റും ഹോപ്പറും വേണം, അത് എടുത്തുകൊണ്ട് വരാം. ഹോപ്പർ നമുക്കിതിനകത്തോട്ട് കയറട്ടെ. ക്യാമ്പ് ഫയർ എടുത്തില്ല, കൊള്ളാം, എടുത്തോണ്ട് വരട്ടാ. ഇനി നമുക്ക് വെക്കേണ്ടത് വലുതായിട്ട് വേറെ സംഭവങ്ങളൊന്നും ഇല്ല. ഞാനില്ല, ഇവിടെ നിന്ന് നേരെ പൊക്കത്തോട്ട് പോകാൻ പോവാം. ഇവിടെ നിന്ന് നേരെ പൊക്കത്തോട്ട് പോയിട്ടില്ല, ഞാൻ ഇവിടെ നിന്ന് നേരെ വഴി ഉണ്ടാക്കാൻ നല്ലത്. ഇപ്പോൾ എവിടെയായിട്ടായിരിക്കും ഇത്? ഇപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കുഴിച്ച് ഊട്ട ഉണ്ടാക്കി വെച്ചേക്കുക. ഇവിടെയല്ലേ ഇതിനകത്തൊരു ട്രാപ്പ് ഡോർ വെച്ചേക്കട്ടെ. ഇനി ആൾക്കാർ വന്ന് വീടായിരുന്നാൽ മതി. ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ രണ്ട് പൂച്ചേനെ തപ്പിക്കൊണ്ട് വരണം. അതിനുവേണ്ടി എനിക്ക് ലീഡ് വേണം. ലീഡ് എൻ്റെ ഈ ഫാമിനകത്തായിട്ട് ഇവിടെ എവിടെയോ ലീഡ് കിടപ്പുണ്ടെന്നാണ് എൻ്റെ വിത്ത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തേണ്ടണ്ടെന്ന് കൊള്ളാം. മോനെ, പൂച്ച പൂച്ച ഹോയ്, ഒന്ന് സൗണ്ട്, എന്ത് സൗണ്ട്, എവിടെയാ സൗണ്ട് കേട്ട്? എന്തുവാ എവിടെ 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 പതുക്കെ പതുക്കെ പോയി, അത് ഓടിപ്പോയില്ല എവിടെ? പൂച്ച കാണാതെ പോണ, അത് പശുവല്ലേ? ഓ അതേണ്ട്, എടാ എടാ, ഒരു പൂച്ച, ഒരു പൂച്ച, ഓടിപ്പോവാറ ഓടിപ്പോവാറ ഓടിപ്പോവാറ, ഞാൻ മീൻ തരാണ് നിനക്ക്. ക്യാച്ച് ക്യാച്ച്. ഒരെണ്ണം കൂടി എവിടെയെങ്കിലും ഉണ്ടാ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരെണ്ണം കൊടുത്ത് ഒരെണ്ണത്തിന് കൂടി തപ്പാനുള്ള എനിക്ക് മാനസികാവസ്ഥയിലല്ലേ. ഞാൻ എന്തായാലും പോവുക തിരിച്ച്, തൽക്കാലം ഇപ്പോൾ ഇവനുമായിട്ട് പോവുക. എൻ്റെ ഫാം ഇപ്പോൾ കുറേ നേരമായിട്ട് അരമുക്കാ മണിക്കൂർ ഞാൻ ആ ലാൻഡ് ക്ലിയർ ചെയ്യാൻ തന്നെ എടുത്തത്. ഒരു പൂച്ചയും കൂടി സ്പോണായിരുന്നേ കൊള്ളായിരുന്നു. അറ്റ്ലീസ്റ്റ് നമുക്കിപ്പോൾ ഒരു ഹാഫ് എഫിഷ്യൻസി ഉള്ളൊരു എന്താണ് ക്രീപ്പർ ഫാം ഉണ്ടാക്കുക. എനിക്ക് എന്തായാലും ഈ ക്രീപ്പർ ഫാം അറ്റ്ലീസ്റ്റ് പൂച്ച ഇല്ലെങ്കിലും വർക്ക് ചെയ്യും, പക്ഷേ പൂച്ച ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിട്ട് വർക്ക് ചെയ്യും. രണ്ട് സൈഡിലും പൂച്ച വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തൽക്കാലം ഞാൻ ഇനി ഇതിൽ കൂടുതൽ പൂച്ചേനെ തപ്പാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പൂച്ചക്ക് ചാടിപ്പോകാൻ പറ്റത്തില്ലല്ലേ, പുറത്തേ കിടക്കട്ടെ. അവിടെ പൂച്ച താഴത്തോട്ട് പോവുക. ഓ മഴ പെയ്യുന്നു, പോയി കിടക്കട്ടെ. ഓക്കെ, ആ പൂച്ച ഡീസ്പോണായി, കൊള്ളാം, ഞാൻ വിട്ടുപോയത് ആ അതിനെക്കുറിച്ച്. ഇടയ്ക്ക് വെച്ച് കരണ്ട് പോയതാണ് ഇതെല്ലാത്തിൻ്റെയും കാരണം. പൂച്ചയും പോയത് ഈ ട്രാപ്പ് ഡോർസ് വെക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മോബ്സ് ഒന്നും സ്പോണാകത്തില്ല ഈ ഹൈറ്റുള്ള. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 2 ബ്ലോക്കിൻ്റെ ഹൈറ്റ്, അതിൻ്റെ പൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇതിൻ്റെ ഹൈറ്റ് കുറയ്ക്കുക ഈ ട്രാപ്പ് ഡോർ വെച്ച്. പക്ഷേ ഈ ക്രീപ്പറിന് ഈ ഹൈറ്റ് സ്പോണാകാൻ പറ്റും. വേറെ സോംബിയും അവരും ആൾക്കാരൊന്നും സ്പോണാകത്തില്ല, അതിനു വേണ്ടിയാണ് ഇത് വെക്കുന്നത്. ബാംഗ്ലൂർ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമിടാ, എന്നിട്ട് ഒരു ഗുണമില്ല. നോക്കി എൻ്റെ എത്ര വട്ടം കരണ്ട് പോയെന്ന്, എനിക്ക് തന്നെ വലി തീർന്നു. എൻ്റെ ഉള്ള ഫുട്ടേജ് ഒക്കെ പോയതേ, ഇത്തിരി താഴത്തത്തിന് വെക്കുന്നു പിന്നെ പിന്നെ. ഞാൻ ആക്സ് വീട്ടിനകത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്, അത് വേറെ കാര്യം. ദൈവം ഓ എനിക്ക് പറയേണ്ടി, ഇത്ര അൺലക്കിയസ്റ്റ് ബിൽഡാണ് ദൈവം. 2 പ്രാവശ്യം കരണ്ട് പോയി ഞാൻ. ഇനിയും ട്രാപ്പ് ഡോർസ് ഉണ്ടാക്കണം തോന്നുന്നു എനിക്ക്. വയ്യ എൻ്റെ കൊള്ളാം മോന്, കൊള്ളാം. ഏതായാലും ട്രാപ്പ് ഡോർസ് ഇവിടെ കൂട്ടിട്ട് ഞാൻ ആക്സെടുത്തോണ്ട് വരട്ടെ. ഒരു ലെയർ കൂടി പൊക്കോ ഇപ്പോൾ തൽക്കാലം. ഞാൻ എത്ര ലെയർ ഞാൻ ഇപ്പോൾ തൽക്കാലം വെക്കുമെന്ന് എനിക്കറിയത്തില്ല.
രണ്ട് ലെയർ ഉണ്ടായാലും മിനിമം വെക്കാനായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കാം, അല്ലെങ്കിൽ പിന്നെ അത് കൊണ്ട് കൂട്ടാം, അങ്ങനെ എല്ലാം ചെയ്യാം. അത്ര പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഒരു ലെയർ മാത്രം മതിയെങ്കിൽ ഇവിടെ ഹാഫ് സ്ലാബ് വെച്ചിട്ട് നിർത്താം. ഇപ്പം ഞാൻ പൊക്കത്തോട്ട് പൊക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഫുൾ ഒരു ഫുൾ ബ്ലോക്ക് വെക്കുന്നത് ഇവിടെ. എനിക്ക് എക്സ്ട്രാ വർക്ക് എന്താ കിട്ടുന്നത്? പൂച്ചയില്ലാത്തതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു 3 ഹൈറ്റ് കൊടുക്കാമെന്ന്. ഇപ്പോൾ ഉള്ള ക്രീപ്പേഴ്സ് ഫുള്ള് സ്പോൺ ആയിക്കോളുമല്ലാന്ന്. എക്സ്ട്രാ വർക്കാണെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഇപ്പം എന്ത് ചെയ്യാനാണ്? ഇനിയും ഫുഡ് കട്ട് ചെയ്യേണ്ടി വരേണ്ടി വരും. കൊള്ളാം കൊള്ളാം, എൻ്റെ വർക്ക് തീരത്തേ ഇല്ല, അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഓവ്, എത്ര എണ്ണമാണ്! ഒരു എക്സ്പിക്ക് വേണ്ടി എക്സ്പി, ഫാമിന് വേണ്ടി ഫാം, മോബിന് വേണ്ടി മോബ്, എത്ര എണ്ണം എൻ്റെ ഉള്ള ഇപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ. താഴെ തൊണ്ടോ, ഐ എം ലൂസിങ് മൈ ഇൻസാനിറ്റി. എനിക്ക് എൻ്റെ സ്ഥിരത വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. ആവശ്യത്തിൽ കൂടുതൽ പ്രാവശ്യം മണിക്കൂറുകളായിപ്പോൾ ഇത്. ഒരു ശനിയാഴ്ച ഫുള്ളും ഒരു ദിവസം ഫുള്ളും ഇതിനി എന്നെ എഡിറ്റ് ചെയ്തുണ്ടാക്കാനാണ്. ആദ്യത്തെ കാര്യം മിക്കതും കറക്റ്റായിപ്പോയി ഫയൽ. എഡിറ്റ് ചെയ്യാൻ വല്ലതും കാണുവല്ലോന്നും എനിക്കറിയത്തില്ല. ഇതായിട്ട് അവസാനം ഇത് വർക്ക് ചെയ്താൽ മതിയായിരുന്നു. ഓ, ഞാൻ ഒരു സാധനം വിട്ടില്ല. കാർപ്പറ്റ് ഇവിടെ ഉള്ള ക്രീപ്പറൊക്കെ മോന്തയ്ക്ക് വരുന്നതിന് മുമ്പേ ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം. ഉള്ള ട്രാപ്പ് സിമ്മായിട്ടുണ്ട്. എനിക്ക് വയ്യ, എനിക്ക് ഇനി വയ്യല്ലോ. ഇതിൻ്റെ ഹൈറ്റ് ഇനി കൂട്ടാമെന്ന്. ഓ ഓ ഓ, മോനെ മോനെ, വാ വാ വാ, താമര പെയ്യൻ പെയ്യൻ. ചത്ത് പോടാന്ന് കത്തിയിട്ട്. പണി നോക്ക്, ഒരു ലെയറും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് ഇന്നത്തേക്ക് ഒരു തീരുമാനമാക്കാം. ഇത് വർക്ക് ചെയ്യുന്നുണ്ടാകുന്ന നമുക്ക് ദൈവത്തിൻ്റെ വിജയി. എൻ്റെ ഫുൾ ബേസ് ഫുള്ള് പാമ്പ് മാത്രമാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്കിവിടെ ഇതിൻ്റെ പൊക്കത്തോട്ട് ഹാഫ് സ്ലാബ് വെക്കാം. ഇത് പിന്നെ എപ്പോഴേലും കൂട്ടണമെങ്കിൽ നമുക്ക് കൂട്ടാം. എന്തായാലും ഇതിൻ്റെ എഫിഷ്യൻസി എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ഇപ്പോൾ തൽക്കാലം 3 എണ്ണത്തിൻ്റെ പൂച്ചയുടെ കുറവുണ്ട്, അത്രയേ ഉള്ളൂ. തീർന്നു, എനിക്ക് വയ്യ. കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല, വർക്ക് ചെയ്താൽ മതി. ഇപ്പോൾ തൽക്കാലത്ത് വേഫ്ക്ക് ഇരിക്കട്ടെ. നല്ല പൊക്കത്താണ് എൻ്റെ രണ്ടാമത്തെ സ്കൈഫാം പൊക്കത്തിരിക്കുന്നു. ഇപ്പോൾ വീക്കെൻസി വീഡിയോ ഉണ്ടാക്കാൻ നേരത്തെ എൻ്റെ വീഡിയോ വീക്കെൻസിലുള്ള വീഡിയോ അറ്റ്ലീസ്റ്റ് ഒരു 4-5 മണിക്കൂർ മുമ്പിലോട്ട് പോകും റെക്കോർഡ്. എന്തിനാ അറിയത്തില്ല, സത്യം പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം AFK കളിക്കാം. അങ്ങനെ 4.5 മണിക്കൂർ വർക്ക് ചെയ്തില്ലെങ്കിൽ വീട്ടിൽ പാക്ക് ചെയ്ത് പോകും. എൻ്റെ പല്ലിന് ഇന്ന് എൻ്റെ പല്ലിൻ്റെ ഒരു മോണ്ട് എനിക്ക് കമ്പിക്ക്. ഇന്ന് വൈകുന്നേരം പോകണം. ഇപ്പം എന്തായാലും ഇപ്പം 4:06 വൈകുന്നേരം, രാവിലെ തുടങ്ങി 4:06. അപ്പം കുറേ നേരം എടുക്കും. അപ്പം എടുത്തുന്ന ഈ നാട്ടിലേക്ക് വേണ്ടി AFK. ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ കാരണം എൻ്റെ പല്ലേ കമ്പികളുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക, എല്ലാ വീടുകളും നമ്മളിൽ കറങ്ങി തരുന്ന ഈട്ടും പൊക്കത്തു വന്നിരിക്കുമല്ലേ. ഒരു രാത്രി ഫുള്ളും ആകട്ടെ, ഒരു രാത്രി ഫുള്ളും നമുക്ക് നോക്കാം എന്താവും. നിങ്ങളെന്തായാലും കണ്ടോണ്ടിരിക്കും. എന്താ അറിയത്തില്ലടാ, ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ എൻ്റെ ഈ റെക്കോർഡിങ്ങിൽ നിന്ന് പോകാൻ പോയതാ. എൻ്റെ റെക്കോർഡിങ് സോഫ്റ്റ്വെയർ ഹാങ്ങായി. ഗൺ പൗഡർ കിട്ടിയോ കിട്ടിയില്ലയോ? ആ പൂച്ച കാരണം വർക്ക് ചെയ്തില്ലയോ? വർക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഉറച്ച് കേൾക്കുന്നില്ല. ഓ, ഞാൻ വെള്ളം ഒഴിച്ചില്ല.
വെള്ളം ഒഴിക്കാതെ എഫ് കെ ഇട്ടിട്ട് പോയി ഞാൻ. കൊള്ള ഫുഡ് ഉള്ള എക്സ്പീം പോയി, എല്ലാം പോയി. ഓപ്പറിലോട്ട് വീണ, ഓ താങ്ക് ഗോഡ്, ഓപ്പറി വീണതാണ്. ഞാൻ പറഞ്ഞ് കത്തി തീർന്നു, ഞാൻ പറഞ്ഞ് കത്തി തീർന്ന് കാണുമെന്ന്. എന്ത് വിട്ടാണ്, എന്തിനാണ് ദൈവം എനിക്ക് വർക്ക് കൂടിയ. ആ കൊള്ളാം, ഒരു പണിയില്ലല്ലോ, ഇത് വെറുതെ ഒരു നഷ്ടങ്ങൾ മാത്രമാണ്. ഇതിനകത്ത് കുറേ മിസ്റ്റേക്സ് ഉണ്ട്, അതാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. വർക്ക് ചെയ്യുന്നുള്ള വലിയ പ്രതീക്ഷ പോലും ഇല്ല എനിക്ക്. ഒന്നുകൂടി എഫ് കെ നോക്കാം, ഒരു ക്യാറ്റ് വേണ്ടി വരും, എന്നാലേ വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ക്രീപ്പറിനെ ഞാനത് കണ്ടത്, ഒരു ക്രീപ്പറിന്. എന്തായാലും ഇവിടെ നിൽക്കാം കുറച്ച് നേരത്തേക്ക്, പിന്നെ കാണാൻ നിൽക്കും. കാണാൻ പറ്റുന്നില്ല, താഴത്തിട്ട് വീണ ചിലപ്പോൾ അവന്മാർ പൊട്ട്. ഇത്ര അൺലക്കി ബിൽഡ്, ദൈവമേ, ഒരു ചെറിയ സിമ്പിളായ ബിൽഡായിരുന്നു. ഉറങ്ങാനും സമ്മതിക്കുന്നില്ലല്ലോ അവന്മാർ. അങ്ങനെ എന്തായാലും നമുക്ക് പോയി നോക്കാം എന്തായെന്ന ക്രീപ്പർ ഫാമിൻ്റെ വല്ലവും കിട്ടിയോ എന്നറിഞ്ഞാൽ മാത്രം മതി. ഓ കൊള്ളാമല്ലോ, ഞാൻ ഈ ഭാഗം തുറന്നിട്ടിരിക്കുമായിരുന്നാ. ഗംഭീരം, കിടിലം, തകർത്ത്. എല്ലാം പൊക്കത്തിലിടണം വർക്ക് ചെയ്താൽ നോക്ക്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, വലുതായിട്ടൊന്നും നടന്നില്ല, എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാലും സബ് ചെയ്യാലും ഒട്ടും മറക്കരുത്. സബ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോയും കണ്ടേക്കണം കേട്ടാ. എന്തായാലും ഇപ്പോൾ തലവരെ എടുക്കുന്നത് എനിക്ക്. ഇതെന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരുന്ന എപ്പിസോഡ് ഫിക്സ് ചെയ്യേണ്ടി വരും. പല പൂച്ചനെയൊക്കെ പിടിച്ച് വെക്കാം. ശരി, എന്തായാലും കമൻസ് വായിക്കാനുള്ള സമയമായി. ഫസ്റ്റ് കമൻറ്റ്, ഗെയിം സീരീസ് എൻ്റെ കമൻറ്റ് കാണിച്ചില്ല, കാണിച്ചു ഞാൻ, അതിനുവേണ്ടി തന്നെ നിന്റെ പിന്നെ ഇത് വെച്ചിരുന്നത് കേട്ടാ. ഷോൻ അർജുൻ എം പി ഇസ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് യൂട്യൂബ് ചാനൽ കേരള. അത്ര ഒന്നും ഞാൻ പറയാൻ പോകത്തില്ല, എന്നാല് ജീവിച്ചു പോയിട്ട് ഇഷ്ടം. എന്താ പറയാ, ഫൈസ് നിങ്ങളുടെ എക്സ്പ്രഷൻ ഒരു രക്ഷയും ഇല്ല, കിടുവാണ്. അങ്ങനെയാണ് വാ, അത്ര ഒന്ന് അങ്ങനെ അത്ര ഒന്നൊക്കെ പോ. ലിമിറ്റ് എം സി എൻ്റെയും കാണിച്ചില്ല, എടാ എടാ കാണിച്ചു ഞാൻ, കാണിച്ചു ഞാൻ, പേടിക്കുന്ന. ഇനി നല്ല തമാശക്കാരനാണല്ലോ. ഐ റിയലി ലൈക്ക് യുവർ വോയിസ്, ലവ് ഇറ്റ്. ഇതൊക്കെ ആണ് ദൈവം, എൻ്റെ ഒച്ച അത്രയും കൊല്ലം ഞാൻ അറിഞ്ഞില്ല കേട്ടു. എൻ്റെ തലവേദന കത്തി പറഞ്ഞ, എൻ്റെ കമൻറ്റ് കാണിച്ചില്ല മുസ്താഷിൻ. മുസ്താഷിൻ സാർ ശരിയായിട്ടാണ് പറയുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇപ്രാവശ്യം കാണിച്ചു ചെയ്യാൻ. ഓ ചിമ്പു, എന്നാൽ അത് നമ്മുടെ മാസ്റ്റർ പീസ് ഡയലോഗാണ്. ഓ ഉയരുന്നുള്ള ഡയലോഗല്ലേ. അയ്യോ അയ്യോ ബ്രോ, കൗ ക്രഷർ ഫാം ഉണ്ടാക്കൂ. കൗ ക്രഷർ ഫാം ഞാൻ ഉണ്ടാക്കാം, എന്തായാലും ചെയ്യാൻ. എല്ലാ കോനെയും കൊന്നു, അപ്പോൾ ആ ഫ്രഷ് അത് പലതായിട്ടൊന്നും ചെയ്യാനില്ല, ഞാൻ പെട്ടെന്ന് ചെയ്തേക്കാം. ഏതെങ്കിലും ഒരു എപ്പിസോഡ് ചെയ്യണം വരുന്ന എപ്പിസോഡിൽ. ബ്രോ സെക്കൻഡ് ചാനൽ ഉണ്ടോ ലിങ്ക് പ്ലീസ്? സെക്കൻഡ് ചാനൽ ഉണ്ട് എനിക്കൊരു ഹിന്ദി ചാനൽ, അത് പക്ഷേ ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ തൽക്കാലം ഒരു പുതിയ തുടങ്ങിയിട്ട് അതിനകത്ത് ഇപ്പോൾ വലുതായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടില്ല. ഫ്യൂച്ചറിൽ റെഗുലറായി ഇടും, അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കാമോ? മലയാളി പൊളിയല്ലേ? ഓ പൊളിയാണ്, ഇഷ്ടാ പൊളിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പൊളിച്ച് തകർക്കുമല്ലേ. അർജുൻ എം പി ഫാൻസ് പൊളി ടൈം, ദിസ് ഇസ് മൈ എൻ്റർടൈൻമെൻറ്റ്. ഉള്ള ജോലി പോയാൽ എന്താ, നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അയ്യോ എൻ്റെ ജോലി പോയാലും കുഴപ്പമില്ല, വീഡിയോ ഉണ്ടായിക്കോളെന്ന് പറയുക. അവൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് തോന്നുന്നു. കൊള്ളാ കൊള്ളാ. സി ഫോർ മലയാളം പിൻ ചെയ്യൂ പ്ലീസ്. ഓൾറെഡി ഒരുത്തൻ പിന്നെടുത്തോണ്ട് പോയടേ. എന്തായാലും ഐ ഹോപ്പ് യു ഗൈസ് ഹാപ്പി. ഓക്കെ, വിൽ ഫിക്സ് ദാറ്റ് ഫാം, വിൽ ഫിക്സ് ഇറ്റ്, ടേക്ക് കെയർ.